നടാം ഒരു മരം. വാളകത്തെ ഒരു എൽ പി സ്കൂളിലാണ് വിനു പഠിക്കുന്നത്. അവൻ പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമല്ല, എന്നാലും നന്നായി പരിശ്രമിക്കും. അധ്യാപകർ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും. ഒരു ദിവസം വിനു സ്കൂൾ വിട്ട് വീട്ടിലെത്തി. രേഖ ടീച്ചർ അന്ന് പഠിപ്പിച്ചത് വനവൽക്കരണം എന്ന പാഠഭാഗമായിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വിനുവിന്റെ മനസ്സിൽ ഉയർന്നു വന്നു. അത് എന്താണെന്നറിയണ്ടേ? വേണം അല്ലേ? എന്നാൽ പറയാം. വായുവും വെള്ളവും അമൂല്യമാണ്. ജീവൻ നിലനിർത്താൻ ഇവ രണ്ടും കൂടിയേ തീരൂ. മരങ്ങൾ ധാരാളം വെച്ച് പിടിപ്പിച്ചാൽ ശുദ്ധവായു കിട്ടും. നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്യണം. ഇതായിരുന്നു ടീച്ചർ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം. എനിക്കും ചിലതെല്ലാം ചെയ്യാനില്ലേ? വിനു ആലോചിച്ചു. അതെ, ഒന്ന് രണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. കൂട്ടുകാരോടും പറയാം. ഓരോരുത്തരും മരങ്ങൾ വെച്ച് പിടിപ്പിക്കട്ടെ. എല്ലാവരും ഒത്തൊരുമിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാം. അവന്റെ വീട് ഒരു വെളിമ്പ്രദേശത്തായിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന വിശാലമായ സ്ഥലം, ഒറ്റ മരം പോലും കാണാനില്ലാത്ത തരിശുഭൂമി. അവൻ കൂട്ടുകാരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ അവതരിപ്പിച്ചു. കൂട്ടുകാർ എന്തിനും തയ്യാറായി. അവർ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. വിനുവിന്റെ നേതൃത്വത്തിൽ നടാം ഒരു മരം എന്ന പദ്ധതി ആരംഭിച്ചു. ഒരുമിച്ചവർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. തരിശുഭൂമി നിറയെ മരങ്ങൾ. കാലങ്ങൾ നിരവധി കഴിഞ്ഞു. വിനുവും കൂട്ടുകാരും വലുതായി. അവരോടൊപ്പം മരങ്ങളും. മരങ്ങളിൽ ധാരാളം ഫലങ്ങളുണ്ടായി. വരണ്ട കാറ്റ് കിട്ടിയിരുന്ന പ്രദേശത്ത് തണുത്ത ഇളം കാറ്റും ശുദ്ധവായുവും കിട്ടിത്തുടങ്ങി. നന്നേ കുറച്ച് മഴ മാത്രം കിട്ടിയിരുന്ന സ്ഥലത്ത് തുള്ളിക്കൊരുകുടം പേമാരി എന്ന വിധത്തിൽ മഴയും. മഴ തകർത്തു പെയ്തു. ജലാശയങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ഒരു കാലത്ത് വറ്റി വരണ്ടിരുന്ന കിണറുകളിലും കുളത്തിലുമെല്ലാം നിറയെ വെള്ളം. കൃഷിക്ക് പറ്റാതിരുന്ന വയലുകൾ ജലസമൃദ്ധമായതോടെ ഫലഭൂയിഷ്ഠമായി. വയലുകളിൽ കൃഷി ആരംഭിച്ചു. ആദ്യമൊക്കെ കൃഷി നഷ്ടമായിരുന്നു. കാർഷിക സർവകലാശാലയിൽ നിന്നും ആളുകൾ വന്നു. അനുയോജ്യമായ കൃഷിരീതികൾ പറഞ്ഞുകൊടുത്തു. പതിയെ പതിയെ നല്ല വിളകൾ കിട്ടിത്തുടങ്ങി. ആ മരുഭൂമി ഫലഭൂയിഷ്ഠമായി. അവിടം സമ്പന്നമായി. ആളുകൾ കൂടുതൽ കൂടുതൽ മരങ്ങൾ വച്ചുപിടിപ്പിച്ചു തുടങ്ങി. ആ വരണ്ട ഭൂമി ജലസമൃദ്ധമായി. അതിൽ നിന്നും ഒരു കൊച്ചരുവി ഉടലെടുത്തു. പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെ അരുവിയൊഴുകി. പലയിടങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ ഉടലെടുത്തു. ദൃശ്യമനോഹരമായ കാഴ്ചകൾ. മനോഹരമായ ഭൂപ്രകൃതി കാണാൻ ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ വന്നു തുടങ്ങി. അങ്ങനെ കുറച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങിവെച്ച പദ്ധതിയിലൂടെ ആ സ്ഥലം ലോകപ്രസിദ്ധമായി. നന്ദി.